Assalamu alaikum rahmatullah. Alhamdulillah, assalatu wassalam ala rasulil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. Vedilum sadasilumai ubhashtarayirikkunna vishishta vyaktikale, ee vaikiya velayil oru prasangam nadathi njan ningale mushippikkunnilla. Theerchayattum nammal ellavarum aakamshayodu koodi നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കുഞ്ഞോമിനകളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് കാണുന്നതിന് വേണ്ടി ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു അവസരമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇങ്ങനെയൊരു വേദിയിൽ നിങ്ങളോട് ചെറിയ ഒരു വിഷയം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാല്ലാ രണ്ട് മിനിറ്റിൽ കൂടുതൽ ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കുകയില്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമ്മൾ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു രോഗത്തെപ്പറ്റിയാണ്. അതായത്, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാവരും നന്നായി പഠിക്കണം, നന്നായി പെർഫോം ചെയ്യണം, കലാകായിക മേഖലകളിലൊക്കെ ഒന്നാം സ്ഥാനത്തെത്തണം എന്നാണ് ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഏതൊരു ക്ലാസ്സിലാണെങ്കിലും ഒരൊന്നാമനെ ഉണ്ടാകുകയുള്ളൂ, ഏതൊരു ഓട്ട മത്സരത്തിലും ഒരൊന്നാമനെ ഉണ്ടാവുകയുള്ളൂ, ഏതൊരു പാട്ട് മത്സരത്തിലും ഒരൊന്നാമനെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ടാമനായിപ്പോയ ആളുടെ മൂന്നാമനായിപ്പോയ ആളുകളുടെയോ വിജയത്തിൻ്റെ പകിട്ട് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ 100-ൽ 100 മാർക്ക് വാങ്ങിച്ച് ഒന്നാമതെത്തുമ്പോൾ 100-ൽ 99 വാങ്ങുന്ന ആളുടെ ആ 99 മാർക്കിൻ്റെ വില നമ്മൾ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യിക്കുന്നത്. വീട്ടിലെത്തുമ്പോൾ നമ്മൾ ചോദിക്കും, ആർക്കാണ് ക്ലാസ്സിലോ ഫസ്റ്റെന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ കുഞ്ഞിൻ്റെ ഹൃദയം അവിടെ തകരുകയാണ്. കാരണം അവൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും അവൻ ആ 99 മാർക്ക് വാങ്ങിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും അവൻ്റെ കുഞ്ഞു മനസ്സ് വിഷമിക്കുകയും അവൻ അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്നാം സ്ഥാനം എത്താൻ വേണ്ടി ഏത് വിധേനയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇത് തീർച്ചയായിട്ടും ഒട്ടും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഓരോ കുട്ടികളെയും അവരുടെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. അതായത്, ഡോണ്ട് ട്രൈ ടു പ്രൊമോട്ട് ദം ടു ബി ദ ഫസ്റ്റ്, ഡോണ്ട് പ്രൊമോട്ട് ദം ടു കോമ്പീറ്റ്, ജസ്റ്റ് ആസ്ക് ദം ടു എക്സൽ, ടു ബി ദർ ബെസ്റ്റ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കായംകുളത്തെ ഈ അല്ലെങ്കിൽ ഈ പരിസര പ്രദേശത്തെ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ കുറച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ഈ കോമ്പറ്റീഷൻ എന്ന് നമ്മൾ ഓർക്കണം. അതേസമയം നമ്മൾ വിശാലമായ ഒരു ലോകത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ നമ്മളൊരു നാരോ മൈൻഡോടുകൂടി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. നമ്മൾ ഇവിടെ ഒന്നാമതായതുകൊണ്ട് ലോകത്ത് അവൻ ഒന്നാമതാകണമെന്നില്ല. അതേസമയം നമ്മൾ അവൻ ഇവിടെ ഒന്നാമതാവാത്തതിൻ്റെ പേരിൽ അവന് മാനസികമായി നമ്മൾ കൊടുക്കുന്ന പിരിമുറുക്കം ഭാവിയിൽ ചിലപ്പോൾ അവനെ ഉയർന്നു വരുന്നതിന് ഉള്ള ഒരു തടസ്സമായി മാറുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ചെറിയ വേദിയിൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും അവരുടെ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു കലാമത്സരത്തിലോ കായിക മത്സരത്തിലോ ഒക്കെ നന്നായി ശോഭിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലോ ഒന്നും യാതൊരു കാരണവശാലും അവരെ വിമർശിക്കാൻ പാടുള്ളതല്ല. അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അവർക്ക് എന്തിലാണോ കഴിവുള്ളത് അതിലാണ് അവരെ മുൻപോട്ട് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ഈ നമ്മുടെ ഫിത്ര ഇസ്ലാമിക് അക്കാഡമി എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് തുടർന്നുള്ള പ്രവർത്തനത്തിലെ എല്ലാവിധ ആശംസകളും ദുആകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. താങ്ക് യു സർ ഫോർ സ്പെൻഡിങ് യു വാല്യു